ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫോട്ടോ ഫ്രെയിമാണ്. ഇതിനു വേണ്ടി ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു എംബ്രോയിഡറി ഹൂപ്പാണ്, ചെറിയ എംബ്രോയിഡറി ഹൂപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ക്ലോത്തും, ഇതിപ്പോൾ നെറ്റിൻ്റെ ക്ലോത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെയിലുള്ളത് ഇപ്പോൾ നെറ്റിൻ്റെ ക്ലോത്തായിരുന്നു, അതുകൊണ്ട് ഞാൻ അതെടുത്തു. നിങ്ങളിൽ ഏതാണുള്ളതെന്ന് വെച്ചാൽ, ഏത് കളറാണുള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. നമ്മുടെ കയ്യിലിപ്പോൾ വേസ്റ്റ് ആയിട്ടിരിക്കുന്ന മെറ്റീരിയൽസൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ 2 ഇഞ്ച് അടലപ്പെടുത്തിയതിന് ശേഷം അത് വെട്ടിയെടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. എനിക്കിതുപോലത്തെ ഒരു 5 പീസ് വേണ്ടി വന്നു. എൻ്റെ എംബ്രോയിഡറി ഹൂപ്പ് ചെറുതായിരുന്നു. നമ്മളെടുക്കുന്ന എംബ്രോയിഡറി ഹൂപ്പ് വലുപ്പം അനുസരിച്ച് ഈ പീസിൻ്റെ അളവും വ്യത്യാസം വരും കേട്ടോ. എന്നിട്ട് ഇത് സൂചി ഉപയോഗിച്ച്, സൂചി നൂല് ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഞെറിഞ്ഞ് ഞെറിഞ്ഞെടുക്കുക. അങ്ങനെ നമ്മൾ വെട്ടിവെച്ച എല്ലാ പീസും ഇതുപോലെ ഞെറിഞ്ഞ് ഈ നൂലിൽ കോർത്തെടുക്കണം. അതിനുശേഷം ഞാൻ ഈ ഹൂപ്പിൽ ഈ മെറ്റീരിയൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ഞെറിഞ്ഞതും ഈ ഹൂപ്പിൽ വെച്ചുകൊടുക്കാൻ രണ്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സെയിം കളർ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ബാക്കി വരുന്ന മെറ്റീരിയൽ നമുക്ക് വെട്ടിക്കളയാം. കണ്ടോ, ഈ ഷേപ്പിന് ഇങ്ങനെ വെട്ടിയെടുക്കണം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച അഞ്ഞെറിഞ്ഞതില്ലേ, അത് നമുക്ക് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കണതാണ് നല്ലത് കുറച്ചുകൂടി, അതായത് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഈ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുമ്പോൾ അതിൻ്റെ സമയമെടുക്കും ഒട്ടാനായിട്ട്, പെട്ടെന്ന് അപ്പോൾ തന്നെ ഒട്ടിക്കിട്ടില്ല, കുറച്ച് സമയമെടുത്തേ ഒട്ടിക്കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം, അത് ചുറ്റും ഒട്ടിച്ചെടുക്കാം. കണ്ടോ, ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റോൺ പീസ് ഉണ്ടായി എൻ്റെ കയ്യിൽ, അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യണത്. ഇത് നമുക്ക് സാധാരണ എംബ്രോയിഡറി ഐറ്റംസ് അങ്ങനെ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇപ്പം നിങ്ങൾക്കത് കിട്ടാനില്ലെങ്കിൽ തന്നെ നമുക്ക് സ്റ്റോണോ അല്ലെങ്കിൽ ബീഡ്സോ വെച്ചിട്ട് ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഞാൻ ഫുള്ളായിട്ട് ഈ ലേസ് ഒട്ടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫ്ലവേഴ്സും അതുപോലെ ഈ ലേസും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് എംബ്രോയിഡറി ഐറ്റംസ് വാങ്ങുന്ന കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇതുപോലെ ഇതിൻ്റെ ചുറ്റും ഞാൻ ഒട്ടിച്ചു കൊടുത്തു. ഇതുപോലെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഷേപ്പിൽ വെട്ടി, റൗണ്ട് ഷേപ്പിലാണ് ഞാൻ വെട്ടിയത്, റൗണ്ട് ഷേപ്പിൽ വെട്ടി ഇതിൽ ഒട്ടിച്ചു കൊടുത്തു. ഇതിപ്പോൾ എല്ലാം നമുക്ക് കടയിൽ നിന്ന് തന്നെ വാങ്ങി ഡെക്കറേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, നമ്മളിൽ ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് പേപ്പറിലും വെട്ടിയെടുക്കാം, പേപ്പർ ഫ്ലവറായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഫ്ലവർ കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് പേപ്പർ ഫ്ലവർ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയെടുക്കാം. ഇനി ഞാൻ തൂക്കിടാനുള്ളൊരു വള്ളിയാണ് ഉണ്ടാക്കുന്നത്, അത് ഉളന്നൂലുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ഇതുപോലെ 3 പീസാക്കി എടുത്തിട്ട് അതിങ്ങനെ മെടഞ്ഞെടുക്കണം. നമ്മൾ തലമുടിയൊക്കെ മെടയണ പോലെ നമുക്ക് എത്ര നീളം വേണമെന്ന് വെച്ചാൽ അത് അനുസരിച്ച് വെട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ മെടഞ്ഞെടുക്കുക. ഇതും ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് അതിൽ ഹൂപ്പിൽ ഒട്ടിച്ചു കൊടുത്തത്. ഇതിലിപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനെടുത്ത ഫ്ലവേഴ്സിനൊക്കെ 1 രൂപ 2 രൂപ വില വരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ ആദ്യം ചെയ്ത പോലെ തന്നെ 1 പീസെടുത്തുള്ളൂ. 1 പീസെടുത്തതിന് ശേഷം അതൊരു പൂ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ ഈ എടുത്തു വെച്ച വള്ളിയുടെ മേലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. Thank you.
ഗിൽറ്റ് ഫോം ഷീറ്റിൽ ഞാൻ ലവ് എന്ന് എഴുതി വെട്ടിയെടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ ഞാൻ വെട്ടിയെടുത്തു. അതിനുശേഷം നമുക്കിനി ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കാം. ഫോട്ടോ ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആ ലവും കൂടി ഒട്ടിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൽ ഫോട്ടോ വെച്ചില്ലെങ്കിൽ തന്നെയും ഇത് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഫോട്ടോ വയ്ക്കാതെ നമുക്കിത് വീട്ടിൽ തൂക്കിടാവുന്നതാണ്. കണ്ടോ നമ്മൾ എത്ര ഭംഗിയിൽ അത് ഉണ്ടാക്കിയെടുത്തത്. എളുപ്പമല്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തോളൂ. എന്നാൽ ശരി, ഓക്കെ, ബൈ. ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റായോ അതുപോലെ തന്നെ വെഡിങ് ഗിഫ്റ്റായോ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കി നമുക്ക് കൊടുക്കാവുന്നതാണ്.